നമ്മുടെ കഴുത്തൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിൻ വൈറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ സ്കിൻ വൈറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മുടെ ഫേസിന് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് സ്കിൻ വൈറ്റിൻ ഡ്രിങ്കിൻ്റെയും അതുപോലെ നമ്മൾ പാക്കുകളുടെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ ഈ ഒരു പറയുന്ന ഡ്രിങ്ക് നിങ്ങളെ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ജസ്റ്റ് ഒരു 1 വീക്ക് എങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക. നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ ആഴ്ചയിലൊരു 1-2 വട്ടം നിങ്ങൾ കുടിച്ചാലും മതിയാകും. എങ്കിലായിരിക്കും നമുക്കത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഓറഞ്ച് ആണ്. ഓറഞ്ച് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ ഓറഞ്ച് നമ്മുടെ ഫുഡുകളിൽ ഉൾപ്പെടുത്തുന്നതും അതുപോലെ നമ്മൾ ഇതിൻ്റെയൊക്കെ പാക്കുകളൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെയധികം നല്ലതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഡ്രിങ്കിൻ്റെ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളിത് കുടിക്കുവാണെങ്കിൽ മാക്സിമം നമ്മൾ ഇതിലോട്ട് വെള്ളമൊക്കെ നമ്മൾ ചേർക്കാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. നിങ്ങളിപ്പോൾ ഓറഞ്ചിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ആ ഒരു ജ്യൂസ് എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓറഞ്ച് എടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് ഇതുപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. നമ്മൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബെസ്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ഓറഞ്ച് എടുത്താൽ മതിയാകും. അത്യാവശ്യം ഇപ്പോൾ വലിപ്പമുള്ള ഒരു ഓറഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം ജ്യൂസ് നമുക്ക് അതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം. ഇതുപോലെ ജ്യൂസ് എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കറുവപ്പട്ടയുടെ പൗഡറാണ്. നിങ്ങളിപ്പോൾ ജസ്റ്റ് കറുവപ്പട്ട ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിക്സിലിട്ട് അതിൻ്റെ പൗഡർ നമുക്ക് പൊടിച്ചെടുക്കുക. ഇങ്ങനെ നിങ്ങൾ പൗഡർ പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് എടുക്കുക. ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൗഡർ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് മതിയാകും. ഈ പൗഡർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൗഡറും നമുക്ക് തേനുമായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1 ടീസ്പൂണോളം തേനാണ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോളം തേനിലോട്ട് ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം കറുവപ്പട്ടയുടെ ആ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേന് നമ്മൾ എടുക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. കാരണം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റുണ്ടാകുന്ന പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് തേന് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സ്കിൻ വൈറ്റിനും പാക്കിൻ്റെ രൂപത്തിലായാലും നിങ്ങൾക്ക് തേന് നമ്മുടെ ഫേസിലോടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഇതുപോലത്തെ ഡ്രിങ്കുകൾ നമ്മൾ തേന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമുക്ക് തേന് കൂടിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു റിസൾട്ട് മനസ്സിലാകും. പെട്ടെന്നായിരിക്കും നമ്മുടെ സ്കിന്നിന് ആ ഒരു ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ബ്രൈറ്റനിങ് നമുക്ക് പെർമനൻ്റായിട്ട് നമുക്ക് നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു 2 വീക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഴ്ചയിലൊരു 1-2 വട്ടം നിങ്ങൾ ഉപയോഗിച്ചാലും മതിയാകും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർമനൻ്റായിട്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്താൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ഇതുപോലത്തെ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്കിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇതുപോലത്തേക്ക് ടിപ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.